മുന്നണി മാറ്റത്തിന് ശേഷം സ്വന്തം തട്ടകത്തിൽ കരുത്തു തെളിയിച്ചതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിട്ട കേരള കോൺഗ്രസ് എം. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ മുന്നേറ്റം ഉണ്ടാക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജോസ് കെ മാണി. നൽകിയ സീറ്റുകളിൽ ഏറിയ പങ്കും ജോസ് പക്ഷം വിജയിച്ചതോടെ ആശങ്കയിലായത് സി പി ഐയും എൻ സി പിയുമാണ്. അതേസമയം യു ഡി എഫിന് ജില്ലയിൽ നേരിട്ട തകർച്ച കൂടുതൽ ചർച്ചകൾക്കും വഴിവെക്കും. നിയമസഭയുടെ സെമി ഫൈനൽ പോരാട്ടമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ മധ്യകേരളത്തിലെ കുതിപ്പിന് കരുത്തേകിയത് കേരള കോൺഗ്രസ് എം ആണ്. എൽ ഡി എഫിന് അപ്രാപ്യമായിരുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇക്കുറി ചരിത്രം തിരുത്തിക്കുറിച്ചു. യു ഡി എഫ് കോട്ടയായിരുന്ന കോട്ടയത്തിന് പുറമെ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലും ഇടതുമുന്നണിയെ താങ്ങി നിർത്തിയത് ജോസ് കെ മാണിയാണ്. യു ഡി എഫ് നീതികേട് കാണിച്ചെന്ന ജോസ് കെ മാണിയുടെ വാദം അണികളിലേക്കും വോട്ടർമാരിലേക്കും എത്തിക്കാൻ ജോസ് കെ മാണിക്കായി. നേട്ടങ്ങളുടെ വലിയ പട്ടിക നിരത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചർച്ചകളിലേക്ക് കേരള കോൺഗ്രസ് എം കടക്കുന്നത്. 2016 15 സീറ്റുകളിലാണ് യു ഡി എഫിൽ കേരള കോൺഗ്രസ് മത്സരിച്ചത്. ഇതിൽ കുറയാത്ത സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ജോസ് പക്ഷത്തിന്റെ നീക്കം. പാലാ നഗരസഭയിലെ വിജയം ഉയർത്തിക്കാട്ടി സ്വന്തം തട്ടകമായ പാലാ സീറ്റിനായി അവകാശവാദമുയർത്തും. എൻ സി പിയുടെ സിറ്റിംഗ് സീറ്റായ പാലാ ഇടതുമുന്നണിക്ക് സീറ്റ് വിഭജന ചർച്ചകളിൽ കീറാമുട്ടിയായേക്കും. സീറ്റ് വിട്ടു നൽകില്ലെന്ന് വ്യക്തമാക്കി മാണി സി കാപ്പൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്ന് പറഞ്ഞ കാപ്പൻ പോളിംഗ് പൂർത്തിയാകും മുമ്പ് അതൃപ്തിയും രേഖപ്പെടുത്തി. കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ കാഞ്ഞിരപ്പള്ളിയും തർക്കത്തിന് വഴിവെക്കും. ഇടതുമുന്നണിയിൽ സി പി ഐ മത്സരിച്ചിരുന്ന സീറ്റാണ് കാഞ്ഞിരപ്പള്ളി. അവിടെ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന സി പി ഐ നേരത്തെ നിലപാടറിയിച്ചിരുന്നു. കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്ന കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗമാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ചൂണ്ടിക്കാട്ടി പാലാ കാഞ്ഞിരപ്പള്ളി കടുത്തുരുത്തി സീറ്റുകൾ സി പി എം ഇടപെട്ട് ഏറ്റെടുത്താൽ ഇടതുമുന്നണിയിൽ തർക്കം മുറുകിയേക്കും. അതേസമയം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതോടെ യു ഡി എഫിൽ നിന്നും ജോസ് കെ മാണിയെ പുറത്താക്കാൻ അനാവശ്യ തിടുക്കം കാണിച്ചെന്ന വാദം യു ഡി എഫിൽ ഒരു വിഭാഗം വീണ്ടും ഉയർത്തിക്കഴിഞ്ഞു. അതും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. 24 കോട്ടയം. രണ്ട് വർഷത്തിന്റെ നിറവിൽ